ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ വലിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. ഇന്ന് എൻ്റെ അയാൻ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളുടെ കൂടെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ കേക്ക് ഇതാ. ഞങ്ങൾ അയാൻ മോന് വേണ്ടി വിചാരിച്ചിട്ടുള്ള കേക്ക് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരുപാട് സങ്കടങ്ങൾക്കൊടുവിലാണ് ഞങ്ങളുടെ അയാമ്മ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അത് എത്ര വലിയ ആഘോഷമാക്കിയാലും ഞങ്ങൾക്ക് മതി വരില്ല. ഞങ്ങൾ ഈ കോവിഡ് കാലത്ത് ചെറിയൊരു ആഘോഷമാക്കി ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അത് ദാ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ കേക്ക് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹാർട്ട് ഷേപ്പിൽ റെഡ് വെൽവെറ്റ് കേക്കാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സങ്കടങ്ങൾക്കൊടുവിൽ എന്ന് പറഞ്ഞ ആ സങ്കടം പറഞ്ഞറിയിക്കാൻ നിങ്ങളോട് ഇപ്പോൾ എനിക്ക് കഴിയൂല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അയാമോൻ ഇതുവരെ ഇരിക്കാനോ അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒരു വയസ്സായി. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കുറച്ച് നാൾ കഴിഞ്ഞാലും കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ എടുത്താലും അവൻ ഇരിക്കാനും നടന്നില്ലെങ്കിലും അവൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുമെന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ദാ എൻ്റെ പൊന്നുമോൻ്റെ കേക്ക് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേക്ക് ഞാനല്ല പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിപ്പയർ ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിക്കാനൊരു കൂട്ടുകാരനെ ഏൽപ്പിച്ചതായിരുന്നു. അപ്പോൾ ഒരു കേക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു അതും കൂടി നിങ്ങൾ വീഡിയോയിൽ എടുക്കണം എന്നൊക്കെ. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി വീഡിയോ തയ്യാറാക്കി തന്നതാണ്. ഇത്രയും നന്നായിട്ട് കേക്ക് ചെയ്ത് തന്ന അവർക്കും ഞങ്ങൾ ഈ സമയത്ത് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഈ കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ സമയം ആയതുകൊണ്ട് കേക്ക് കിട്ടുക എന്നുള്ളത് വളരെ റിസ്ക് ആയിരുന്നു. അപ്പോഴാണ് കാക്കാൻ്റെ ഒരു സ്നേഹിതൻ ഇങ്ങനൊരു ആളെ കുറിച്ച് പറഞ്ഞതും അവിടെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് വീട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നതെന്നും കേട്ടപ്പോൾ അവിടെ നിന്ന് ചെയ്യിക്കാമെന്ന് വിചാരിച്ചത്. ഈ കേക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയായിട്ടുണ്ട് കേക്കിൻ്റെ പ്രിപ്പറേഷനൊക്കെ. അപ്പോൾ ദാ ഫൈനൽ നാല് റോസാപ്പൂക്കളൊക്കെ വെച്ച് അയാൻ മോൻ സെൻട്രലായിട്ട് അങ്ങനെ അടിപൊളിയായിട്ടൊരു കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, ഇത്രയാണ് ഞാൻ കാണിക്കാൻ വിചാരിച്ചത് അയാൻ മോൻ്റെ കേക്കിൻ്റെ പ്രിപ്പറേഷൻ. ഇനി നമുക്കിതിൻ്റെ ബാക്കിയായിട്ട് അയാൻ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്, അതിന് മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇനി ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ കാണണം, പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ എൻ്റെ ചാനലിലെ വീഡിയോസ് ഓരോന്ന് കാണുമ്പോഴും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. പിന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് എൻ്റെ അയാൻ മോൻ്റെ പെരുന്നാളാന്ന് പറഞ്ഞപ്പോൾ ഇഷാമുല്ലയാനിൽ പുകളോതി പാടാം, ഇഷാമുല്ല മണം വീശും ഇളം കാറ്റേ നീവാ, ിൽ പുകളോതി പാടാം, മലർ മുത്തിൻ സ്തുതി ചൊല്ലും നഹരം.
മധുരത്തേൻ ഇഷലോടെ പാടാം. ഇഷാമുള്ള മണം വീശും ഇളം കാറ്റേ നീവാ. ഇഷു കാൽപൂമോന്നയാനിൽ പുകളോതി പാടാം. മണിമുത്തം കൊടുത്തും റാബിയാചാരേ മന്നാനിൽ സ്തുതി ഹംദും ഓതുന്നു ശുക്രാൽ. പ്രിയ ബാപ്പ ഉബൈദുല്ല മനദാരിൽ ചിരിയായി പ്രവാചക കഥയുടെ പൊരുളുകൾ വിരുത്തി പൊരുത്തത്തിൽ വിരിയേണം ഇഷുക്കിൻ പൊന്നിലാവേ. ഗുരുത്വം ജീവിതത്തിൽ നീ പകർത്തേണം നീലാവേ. മുഹിബാൽ തന്തിത്തിയുമ്മ ഉപ്പയും പൊന്മോനായി മലരാളിൽ മലരിമ്പ വീര്യമേറെ കോർത്ത് ഇഷാമുള്ള മണം വീശും ഇളം കാറ്റേ നീവാ. ഇഷു കാൽപൂമോന്നയാനിൽ പുകളോതി പാടാം. ചിരി തൂകി അയാൻ മോന്തൻ പെങ്ങളാം ദിയാമോൾ ചിരശോഭകനി മോൾക്ക് മുത്തമേറെ കൊടുത്ത്. ചിരിയാലെ പൊന്നുമൂത്തോൻ ആതിരും വന്നണഞ്ഞ് പുഞ്ചിരിക്കും നയാൻ മോനിൻ കരുണയ്ക്കായി തേടി. പ്രിയ മാതാപിതാക്കൾ തൻ തണലായി നീ വളര്. പിരിഷ പൂങ്കനിയേനി പരത്തേണം കുളിര്. പ്രിയ മാതാപിതാക്കൾ തൻ തണലായി നീ വളര്. പിരിഷ പൂങ്കനിയേനി പരത്തേണം കുളിര്. ഇഷാമുള്ള മണം വീശും ഇളം കാറ്റേ നീവാ. ഇഷു കാൽപൂമോന്നയാനിൽ പുകളോതി പാടാം. ഇഷാമുള്ള മണം വീശും ഇളം കാറ്റേ നീവാ. ഇഷു കാൽപൂമോന്നയാനിൽ പുകളോതി പാടാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അതിലുപരി എൻ്റെ പൊന്നുമോൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഈ കേൾക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. എൻ്റെ കുട്ടീൻ്റെ അസുഖങ്ങളൊക്കെ ഭേദപ്പെടാനും ഒക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ എൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ, അതേപോലെ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ. Unstoppable.